Hi everybody, and a warm welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനെ കുറിച്ചിട്ടാണ്, അഥവാ KCMMF അല്ലെ, മിൽമയുടെയൊക്കെ പ്രൊഡ്യൂസറായിട്ടുള്ള KCMMFനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇത് നിരവധി തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ KCMMF എന്ന് പറയുന്നത് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ, കേരളത്തിലെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപെക്സ് സൊസൈറ്റിയാണ്, അഥവാ സ്റ്റേറ്റ് ലെവൽ സൊസൈറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് ഈസ് ദ അപെക്സ് ഫെഡറേഷൻ ഓഫ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇൻ ദ സ്റ്റേറ്റ്. ഇറ്റ് വാസ് രജിസ്റ്റേർഡ് ഇൻ April 1980. ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഡ് അറ്റ് തിരുവനന്തപുരം. ഓക്കെ അല്ലേ. കേരളത്തിലെ റീജിയണൽ മിൽക്ക് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെ അല്ലേ അപെക്സ് സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപെക്സ് സൊസൈറ്റിയാണ് KCMMF എന്ന് പറയുന്നത്, അഥവാ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് 1980 ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, രൂപീകരിക്കപ്പെട്ടത്. തിരുവനന്തപുരമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ആസ്ഥാനം. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബോത്ത് റീജിയണൽ യൂണിയൻസ് ആൻഡ് ആപ്കോസ്. റീജിയണൽ യൂണിയനുകളുടെയും അതുപോലെ തന്നെ ആപ്കോസിൻ്റെയും അല്ലെ, റീജിയണൽ യൂണിയനുകൾ എന്ന് പറയുന്നത്, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് മിഡിൽ ലെവൽ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ആപ്കോസിൻ്റെയും അല്ലെ ബോട്ടം ലെവൽ സൊസൈറ്റീസ് ആയിട്ടുള്ള ആപ്കോസിൻ്റെയും പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരാണ് മിൽമ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, കേരളത്തിൽ പ്രസിദ്ധമായ മിൽമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ KCMMF ആണ്. അല്ലെ, അപ്പോൾ നമ്മൾ KCMMF കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ടുള്ള വിവരണം നമ്മൾ നൽകി. KCMMF എന്ന് പറയുന്നത് കേരളത്തിലെമ്പാടുമുള്ള മുഴുവൻ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും അപെക്സ് ഫെഡറേഷനാണ്. ഇത് സ്ഥാപിതമായത് 1980 തിരുവനന്തപുരമാണ് ആസ്ഥാനം. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെയും അതുപോലെ തന്നെ ആപ്കോസിൻ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് KCMMF ആണ്. ഇവരാണ് കേരളത്തിൽ മിൽമ എന്ന് പറയുന്ന ബ്രാൻഡിൽ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേരള സംസ്ഥാനം മുഴുവനും പരന്ന് കിടക്കുന്നതാണ്, അല്ലെ കേരള സംസ്ഥാനം മുഴുവനും KCMMF ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ നമുക്കിനി പറയാനുള്ളത് മെമ്പർഷിപ്പ് ആൻഡ് ഷെയർ ക്യാപിറ്റലാണ്. ഇതിൻ്റെ മെമ്പർഷിപ്പും ഷെയർ ക്യാപിറ്റലും, 2 types ഓഫ് മെമ്പർഷിപ്പ് ആർ ദർ, ഓർഡിനറി ആൻഡ് നോമിനൽ. ദ രജിസ്റ്റേർഡ് മിൽക്ക് യൂണിയൻസ് ആർ ദ ഓർഡിനറി മെമ്പേഴ്സ്. അപ്പോൾ ഇതിന് 2 തരത്തിലുള്ള മെമ്പർഷിപ്പ് ഉണ്ട് അല്ലെ, മിൽക്ക് യൂണിയനുകളെ പോലെ തന്നെ 2 തരത്തിലുള്ള മെമ്പർഷിപ്പാണ് KCMMF പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ്? ഓർഡിനൽ മെമ്പർഷിപ്പും നോമിനൽ, ഓർഡിനറി മെമ്പർഷിപ്പും നോമിനൽ മെമ്പർഷിപ്പും. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് മിൽക്ക് യൂണിയനുകളാണ് അല്ലെ, കേരളത്തിലാകെ 3 മിൽക്ക് യൂണിയനുകളാണുള്ളത്. ഇത്തരത്തിലുള്ള രജിസ്റ്റേർഡ് മിൽക്ക് യൂണിയനുകളാണ് ഓർഡിനറി മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മിൽമയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെ, മിൽമയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 10 crore മിൽമയുടെ അല്ല, KCMMF ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 crore. അത് 1000 100,000 ഷെയർസ് ആയിട്ട് ആണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഓർഡിനറി മെമ്പർ എന്ന് പറയുമ്പോൾ ഒരു മിൽക്ക് യൂണിയൻ അല്ലെ, 3 മിൽക്ക് യൂണിയനുകളിൽ ഓരോ മിൽക്ക് യൂണിയൻസും അറ്റ്ലീസ്റ്റ് 20,000 ഷെയറുകളെങ്കിലും പർച്ചേസ് ചെയ്യണം അല്ലെ, 20,000 ഷെയറുകളെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യണം അല്ലെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 60,000 മിനിമം ഉണ്ടാവുകയുള്ളൂ, പക്ഷേ അത്രയൊന്നുമല്ല ഓരോ മിൽക്ക് യൂണിയൻസും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഗവൺമെൻറ്റും ഇഷ്ടംപോലെ ഷെയർ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ.
അപ്പോൾ എന്നിരുന്നാലും മെമ്പർ എന്താണ് രണ്ട് തരത്തിലുള്ള മെമ്പർഷിപ്പാണ് കെ സി എം എം എഫിനുള്ളത്, ഓർഡിനറി മെമ്പർഷിപ്പും നോമിനൽ മെമ്പർഷിപ്പും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡിനറി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്, രജിസ്റ്റേർഡ് മിൽക്ക് യൂണിയൻസ് ആണ്. അവർ മിനിമം 20,000 രൂപയുടെ ഷെയറെങ്കിലും പർച്ചേസ് ചെയ്യണം. അല്ലെ, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 കോടിയാണ്. 1,000 രൂപയുടെ 100,000 ഷെയർസായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് പുറമെ നോമിനൽ മെമ്പേഴ്സ് ഉണ്ട്. നോമിനൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാം, അല്ലെ, നമ്മുടെ മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും മാർക്കറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതിലും സഹായിക്കുന്ന കുറേ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. അവർക്കാണ് എന്ത് ചെയ്യുന്നത്, അല്ലെ, വ്യക്തികളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ അത്തരത്തിലുള്ള ഇൻ്റർമീഡിയറീസിനാണ് എന്ത് നൽകുന്നത്, നോമിനൽ മെമ്പർഷിപ്പ് നൽകുന്നത്. അല്ലെ, ഓർഡിനറി മെമ്പേഴ്സ് 20,000 രൂപയുടെ ഷെയറെങ്കിലും പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട്, ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ ഫെഡറേഷൻ വെസ് ഇൻ ദ ജനറൽ ബോഡി. ദ ജനറൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ അഫിലിയേറ്റഡ് റീജിയണൽ യൂണിയൻസ് ഇൻക്ലൂഡിംഗ് ദ ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലെ, മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി അഥവാ അൾട്ടിമേറ്റ് അതോറിറ്റി നിക്ഷിപ്തമായിരിക്കുന്നത് ഇതിൻ്റെ ജനറൽ ബോഡിയിൽ തന്നെയാണ്. അല്ലെ, ഇതിൻ്റെ മറ്റേതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും എന്ന പോലെ തന്നെ കെ സി എം എം എഫിലും അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ബോഡിയാണ്. എങ്ങനെയാണ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. റീജിയണൽ മിൽക്ക് യൂണിയൻസ് ഉണ്ട്, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, അല്ലെ, അത് അഥവാ ഇതിൻ്റെ മിഡിൽ ടയർ. അവരുടെ ഇലക്റ്റഡ് മാനേജിങ് കമ്മിറ്റി ഉണ്ടല്ലോ, അഥവാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ ചേർത്തുകൊണ്ടാണ് 3 റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ചേർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയെ ചേർത്തുകൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഇതിൻ്റെ ജനറൽ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളത്. അതിൽ എന്നെ ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടുന്നു. അല്ലെ, ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്ട് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ മിൽക്ക് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ മാനേജിങ് കമ്മിറ്റിയിലെ എല്ലാ മെമ്പേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെ, ജനറൽ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ജനറൽ ബോഡിയെ കുറിച്ച്, ജനറൽ ബോഡി തന്നെയാണ് കാര്യമായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലെ, ഇനി നമുക്ക് പറയാം ഒബ്ജക്റ്റീവ്സ് ഓഫ് കെ സി എം എം എഫ്. കെ സി എം എം എഫ് മിൽമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള കെ സി എം എം എഫിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് ടു പ്രൊമോട്ട് പ്രൊഡക്ഷൻ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. അല്ലെ, പാലിൻ്റെയും പാല് ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനവും പർച്ചേസും, അല്ലെ, പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് സംഭരിക്കുന്നതും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രൊഡക്ഷൻ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാം. അടുത്തായിട്ട് പറഞ്ഞത് ടു അണ്ടർടേക്ക് ആൾ തിങ്സ് നെസറി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഡയറി ഇൻഡസ്ട്രി ആൻഡ് ബെറ്റർമെൻ്റ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. അല്ലെ, ഡയറി ഇൻഡസ്ട്രിയുടെ അഥവാ ക്ഷീര വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പാലുൽപാദകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക. അല്ലെ, അതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പറഞ്ഞു ടു കൺസ്ട്രക്ട് ഓർ പർച്ചേസ് ബിൽഡിംഗ് പ്ലാന്റ് മെഷീനറി ടു ഇൻക്രീസ് ഡയറി ബിസിനസ്. അല്ലെ, ക്ഷീര വ്യവസായം അല്ലെങ്കിൽ ക്ഷീര ബിസിനസ് പാലിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ക്ഷീര വ്യവസായം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ബിൽഡിങ് പ്ലാന്റ് മെഷീനറി തുടങ്ങിയ പർച്ചേസ് ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യാം. അതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. നീ ടു സെറ്റപ്പ് മിൽക്ക് കളക്ഷൻ ആൻഡ് ചില്ലിങ് പ്ലാന്റ്സ്. മിൽക്ക് കളക്ഷൻ ആൻഡ് ചില്ലിങ് പ്ലാന്റുകൾ സ്ഥാപിക്കുക. അല്ലെ, മിൽക്ക് മറ്റേ ക്ഷീര വ്യവസായത്തിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കളക്ഷൻ പോയിന്റുകളും അതുപോലെ തന്നെ ചില്ലിങ് പ്ലാന്റുകളും, അതൊക്കെ സ്ഥാപിക്കുക.
അതുപോലെ ടു എസ്റ്റാബ്ലിഷ് റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറീസ് അല്ലേ, ഗവേഷണത്തിനും അതുപോലെ തന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ലബോറട്ടറികൾ സ്ഥാപിക്കാം. അതുപോലെ തന്നെ ടു അഡ്വൈസ് ഗൈഡ് അസിസ്റ്റ് ആൻഡ് കൺട്രോൾ ദ മിൽക്ക് യൂണിയൻസ് ഇൻ റെസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ് ഫങ്ഷൻ അല്ലേ. യൂണിയനുകൾ, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളെ അതിൻ്റെ മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ ഓഡിറ്റ് ഫങ്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവയെ അഡ്വൈസ് ചെയ്യുക അല്ലെ, ഉപദേശങ്ങൾ നൽകുക, ഗൈഡ് ചെയ്യുക, മാർഗ നിർദ്ദേശങ്ങൾ നൽകുക, അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. ഓഡിറ്റ്, മാനേജ്മെൻറ്റ്, സൂപ്പർവിഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളെ അഡ്വൈസ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തതായിട്ട് ടു പ്രൊവൈഡ് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ആപ്കോസ്. ആപ്കോസിന് അല്ലെ, ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആപ്കോസിന് ടെക്നിക്കലായിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള, ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതുമായ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, സാങ്കേതികമായ, ഭരണപരമായ, ധനപരമായ സഹായങ്ങൾ നൽകുക. അതുപോലെ തന്നെ ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് ഓഫ് മെമ്പറിംഗ് യൂണിയൻസ് ആൻഡ് ആപ്കോസ്. മെമ്പറിംഗ് യൂണിയനുകൾക്കും അതുപോലെ ആപ്കോസിനും ആവശ്യമായ, അതിൻ്റെ എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ് നൽകാനുള്ള അറേഞ്ച്മെൻറ്റുകൾ നടത്താം. അപ്പോൾ ഇത്രയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് KCMOF അഥവാ മിൽമ പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മിൽമയാണ്. മിൽമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, മിൽമയുടെ എന്തിനെ കുറിച്ചിട്ടാണ്, മിൽമയുടെ സോറി KCMOF ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് KCMOF നടത്തുന്നത് എന്നാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ക്വാളിറ്റി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഈസ് മാർക്കറ്റഡ് അണ്ടർ ദ ബ്രാൻഡ് ഓഫ് മിൽമ അല്ലെ. എന്താ പറയുക, ഗുണനിലവാരമുള്ള പാലും പാലുൽപ്പന്നങ്ങളും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ, കൃത്യമായ സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും മിൽമ KCMOF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് മിൽമ എന്ന ബ്രാൻഡിലെ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ സർപ്ലസ് മിൽക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിഫറൻറ്റ് ബൈ പ്രൊഡക്ട്സ് സജ് ആസ് മിൽക്ക് പൗഡർ, കർഡ്, സംഭാരം, ബട്ടർ ഗീ, ഐസ്ക്രീം, മിൽക്ക് പൗഡർ, കാർഡമോ മിൽക്ക്, മിൽമാറിച്ച് അല്ലേ. സർപ്ലസ് അതേ അധികമായി വരുന്ന, ഓരോ ദിവസവും വിതരണം ചെയ്തിട്ട് ബാക്കി വരുന്ന പാല് അല്ലെ, ബാക്കി വരുന്ന പാല് ബൈ പ്രൊഡക്റ്റുകളാക്കി മാറ്റുക. ബൈ പ്രൊഡക്റ്റുകളാക്കി മാറ്റുക എന്ന് പറയുന്നത് എന്താണ്, അത് പാൽപ്പൊടിയായിട്ടും സംഭാരമായിട്ടും തൈരായിട്ടും അതുപോലെ ബട്ടറായിട്ടും നെയ്യായിട്ടും അതുപോലെ തന്നെ കാർഡമോം മിൽക്ക് തുടങ്ങിയ ബദാം മിൽക്ക് അത്തരത്തിലുള്ള ബൈ പ്രൊഡക്റ്റുകളാക്കിയിട്ട് ബാക്കി വരുന്ന മിൽക്ക് മാറ്റിയെടുക്കുക. അടുത്തത് ഇറ്റ് ആൾസോ പ്രൊഡ്യൂസ് ആൻഡ് മാർക്കറ്റ് ഫ്രൂട്ട് ജ്യൂസ് അണ്ടർ ദ ബ്രാൻഡ് നെയിം റീഫ്രഷ്. റീഫ്രഷ് എന്ന പേരിൽ ഫ്രൂട്ട് ജ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇത്തരത്തിലുള്ള മിൽമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ KCMOF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കാറ്റ് ഫീഡ്സ് ഇൻ ഇറ്റ്സ് ഫാക്ടറീസ് ആൻഡ് സപ്ലൈ ദം ടു ആപ്കോസ് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സപ്ലൈഡ് ബൈ ദം അല്ലെ. KCMOF അതിൻ്റെ തന്നെ ഫാക്ടറിയിൽ കാറ്റിൽ ഫീഡ്, കന്നുകാലി തീറ്റകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ആപ്കോസ് അവർ വിതരണം ചെയ്യുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് അളവിൻ്റെ അനുപാതത്തിൽ അവർക്ക് നൽകുകയും ചെയ്യുന്നു അല്ലെ. അടുത്ത് ഇറ്റ് ഹാസ് ഓപ്പൺഡ് ട്രെയിനിങ് സെൻറ്റർ അറ്റ് തൃശ്ശൂർ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദെയർ എംപ്ലോയീസ് ഓഫ് അഫിലിയേറ്റഡ് യൂണിയൻ സെക്രട്ടറീസ് ആൻഡ് ബോർഡ് മെമ്പേഴ്സ് അല്ലെ. തൃശ്ശൂരിലെ ഇവരൊരു ട്രെയിനിങ് സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ് സെൻറ്ററിൽ KCMOF എന്താ പറയുക, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെയും ആപ്കോസിൻ്റെയും എംപ്ലോയീസിന്, ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നു. അതുപോലെ തന്നെ അവർക്ക് മാത്രമല്ല സെക്രട്ടറീസ് ആൻഡ് ബോർഡ് മെമ്പേഴ്സിനും ഒക്കെ പരിശീലനങ്ങൾ നൽകുന്നു. അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡ് കാറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് സർവീസസ് ആൻഡ് വെറ്റിനറി സർവീസസ് ടു മെമ്പേഴ്സ് ഓഫ് ആപ്കോസ്. ആപ്കോസിലെ മെമ്പേഴ്സിനെ കാറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് സർവീസുകളും അല്ലെ, കന്നുകാലി പ്രചരണത്തിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ
വെറ്റിനറി സർവീസുകളും, വെറ്റിനറി സർവീസുകളും മൃഗ സംരക്ഷണത്തിനും അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങളും നൽകുന്നു. ഇറ്റ് പബ്ലിഷേഴ്സ് എ മലയാളം മാഗസിൻ ക്ഷീര സന്ദേശം ടു പ്രൊവൈഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ടു ദ നമ്പേഴ്സ് ഇൻ ദ ഫീൽഡ്. അല്ലെ, ഈ ഫീൽഡിലുള്ള ആളുകൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് ക്ഷീര സന്ദേശം എന്ന് പറയുന്ന ഒരു മാഗസിന് എല്ലാ മാസവും ഇവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ടു മോർ ദാൻ 25,000 പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് ദ ഫങ്ഷനിങ് ഓഫ് മിൽമ. മിൽമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത് 25,000-ലധികം ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. അത് നേരിട്ടാകാം അല്ലാതെയാകാം, നേരിട്ടും അല്ലാതെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, 25,000-ത്തോളം ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മിൽമയുടെ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് KCMMF അഥവാ മിൽമയുടെ പ്രൊഡ്യൂസറായിട്ട് KCMMF എന്താണ് എന്നും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവരുടെ മാനേജ്മെൻ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, നന്നായി പഠിക്കാം.